നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ ആകെ മൊത്തം 60 ദശലക്ഷം പ്രമേഹ രോഗബാധിതർ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജന ആരോഗ്യത്തിന് ഇത് വളരെയധികം പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. എന്താണ് പ്രമേഹം, എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ നൂതന ചികിത്സാ രീതികൾ തുടങ്ങിയവയെക്കുറിച്ച് സംസാരിക്കാനായി തിരുവനന്തപുരം ഡയബറ്റിക് കെയർ സെൻ്ററിലെ ഡയറക്ടർ ഡോക്ടർ ശ്രീജിത്തൻ കുമാർ ഇന്ന് ഡോക്ടർ ലൈവിൽ അതിഥിയായിത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, എന്താണ് പ്രമേഹം? പ്രമേഹം എന്ന് പറഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാര ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. രക്തത്തിൽ ഗ്ലൂക്കോസ് എല്ലാവർക്കും ഉണ്ട്. ഈ ഗ്ലൂക്കോസാണ് ശരീരത്തിൻ്റെ ഇന്ധനം. ഭക്ഷണത്തിൽ നിന്നാണ് പ്രധാനമായും നമുക്ക് ഗ്ലൂക്കോസ് ലഭിക്കുന്നത്. എന്നാൽ കരളും ഒരു ചെറിയ പരിധിയോളം കിഡ്നിയും ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സാധാരണ ഒരാളിൽ ഭക്ഷണത്തിന് മുമ്പ് വെറും വയറിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് 100 മില്ലിഗ്രാമിൽ താഴെയായിരിക്കും. ഭക്ഷണത്തിന് ശേഷം അത് 140 മില്ലിഗ്രാമിൽ താഴെയായിരിക്കും. ഭക്ഷണത്തിന് മുമ്പ് പിന്നെ അതായത് വെറും വയറ്റിൽ രാവിലെ ഫാസ്റ്റിംഗ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 126 മില്ലിഗ്രാമിലധികമോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം 200 മില്ലിഗ്രാമിലധികമോ ഒന്നിലധികം തവണ വരികയാണെങ്കിൽ നമ്മൾ പ്രമേഹമുണ്ടെന്ന് പറയും. ഭക്ഷണത്തിന് മുമ്പ് 100നും 126നും ഇടയ്ക്കും ഭക്ഷണത്തിന് ശേഷം 140നും 200നും ഇടയ്ക്കാണെങ്കിൽ ഇത് പ്രമേഹത്തിന് മുന്നോടിയായിട്ടുള്ള അവസ്ഥയാണ്. അതിന് നമ്മൾ പ്രീ ഡയബറ്റീസ് എന്ന് പറയും. പ്രമേഹം ഉണ്ടെങ്കിൽ, അതായത് രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടി നിൽക്കുകയാണെങ്കിൽ, അത് ശരീരത്തിലെ പല അവയവങ്ങളെയും ഗുരുതരമായി ബാധിക്കും. എന്തൊക്കെ കാരണങ്ങളുണ്ട് ഡയബറ്റീസ് വരാം? സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഏറിയ പങ്കും കാണുന്നത് കുടുംബ പാരമ്പര്യത്തെ തുടർന്ന് വരുന്ന ഡയബറ്റീസാണ്, പ്രമേഹമാണ്. കുടുംബ പാരമ്പര്യത്തെ തുടർന്ന് വരുന്ന ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ജനിതക ഘടനയുണ്ട്. ജനിതകമായി പ്രമേഹം വരുവാൻ സാധ്യത പൊതുവിൽ ഇന്ത്യക്കാരിൽ കൂടുതലാണ്. പക്ഷേ ജനിതക സാധ്യതയ്ക്കുപരിയായി ഈ ജീവിത ശൈലി എങ്ങനെയുണ്ട് എന്നുള്ളത് പ്രമേഹം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു നിർണായക ഘടകമാണ്. നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞല്ലോ, ആർക്ക് വരുമെന്ന് അറിയാൻ സാധിക്കില്ല. പക്ഷേ പൊതുവിൽ കുടുംബ പാരമ്പര്യം ഉണ്ടെങ്കിൽ, അതായത് അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ പിന്നെ സഹോദരങ്ങൾക്കോ പ്രമേഹമുണ്ടെങ്കിൽ പ്രമേഹ രോഗസാധ്യത കൂടുതലാണ്. അമിതവണ്ണമുള്ളവരിൽ രോഗസാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി അങ്ങനെയുള്ള ഒരാൾ നന്നായി ജീവിതശൈലി ക്രമീകരിക്കുകയാണെങ്കിൽ, താങ്കളീ പറഞ്ഞതുമാതിരി മുൻകൂട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ അപകട സാധ്യത ഒരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണ ക്രമീകരണം, വ്യായാമം എല്ലാവരും ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അമിതവണ്ണമുള്ളവരും കുടുംബ പാരമ്പര്യമുള്ളവരും ഇതര ജീവിതശൈലി രോഗങ്ങൾ, അതായത് പിന്നെ അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ അധിക കൊളസ്ട്രോൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ആരാണ്? ഇത് പെരിന്തൽമണ്ണ കുരുവമ്പരം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കാലിദ് പറഞ്ഞ ആളാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. ഹലോ സാർ, എന്റെ വൈഫിന് ഇപ്പൊ ഈ പ്രസവം കഴിഞ്ഞ ശേഷം വളരെയധികം ഷുഗർ കൂടുതലാണ്. അപ്പോ ഇത് ഇപ്പോൾ ഇൻസുലിൻ ചെയ്യുന്നുണ്ട്, 30 ഉം 25 ഉം ചെയ്യുന്നത്. ഇപ്പൊ പ്രസവം കഴിഞ്ഞു എന്നാണ് സൂചിപ്പിച്ചത്. അടുത്തിടയ്ക്കാണ് ആയിരുന്നോ പ്രസവം? ഞങ്ങൾക്ക് കുറെ വൈകിട്ടാണ് കുട്ടി ആവുന്നത്. ഗർഭിണി ആകുന്നതിന് മുമ്പേ പ്രമേഹം ഉണ്ടായിരുന്നോ? ഇല്ല 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 ഇല്ല, ഇപ്പൊ വന്നതാണ് ഗർഭാവസ്ഥയിൽ. പ്രസവം കഴിഞ്ഞിട്ട് മാറിയിട്ടില്ല. അതെ അതെ. ഇപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? താങ്കളുടെ ഭാര്യയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 29 വയസ്സ്. 29 വയസ്സ്. അപ്പോൾ അതെ അതെ. അപ്പൊ സാധാരണഗതിയിൽ ഈ പിന്നെ ഗർഭാവസ്ഥയിൽ പ്രമേഹം ഉണ്ടാകുന്നത് രണ്ടു തരത്തിലുണ്ടാകാം. ഒന്നുകിൽ പ്രമേഹമുള്ള ആൾ ഗർഭിണിയാകാം, അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ ആദ്യമായി പ്രമേഹം കണ്ടുപിടിക്കാം. താങ്കൾ പറഞ്ഞത് ഗർഭാവസ്ഥയിലാണ് ആദ്യമായി കണ്ടുപിടിച്ചത്, എന്നാൽ ഡെലിവറിക്ക് ശേഷം മാറിയില്ല എന്നാണ് പറഞ്ഞത്. അത് ഒന്നുകിൽ ഗർഭാവസ്ഥയിൽ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രമേഹം ഉണ്ടാകാം, അത്തരക്കാരിലും ഭാവിയിൽ പ്രമേഹ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ പ്രമേഹമുള്ള ഒരാളിൽ ഈ ഗർഭാവസ്ഥയിൽ അത് മറനീക്കി പുറത്തു വരുന്നു, ആ പ്രസവശേഷവും തുടർന്നും പിന്നെ പ്രമേഹം മാറുന്നില്ല. അപ്പോൾ താങ്കൾ ഈ സൂചിപ്പിച്ചത് മാതിരി ഈ പ്രസവം കഴിഞ്ഞ ഉടനെ ഉള്ളൊരു സമയത്ത്, കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇൻസുലിൻ തന്നെയാണ് നല്ലത്. പക്ഷേ അത് കഴിയുമ്പോഴേക്ക് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഭൂരിപക്ഷം ഒരു ഡയബറ്റീസ് ടൈപ്പ് 2 പ്രമേഹമാണ്. അങ്ങനെ ടൈപ്പ് 2 പ്രമേഹമാണെങ്കിലും ഭൂരിപക്ഷം പേരിലും നമുക്ക് തിരിച്ച് ഗുളികയിലേക്ക് പോകാൻ സാധിക്കും. ഒരുപക്ഷെ ചിലപ്പോൾ നന്നായി ഭക്ഷണം ക്രമീകരിച്ച് വ്യായാമം ചെയ്ത് ഭാരം കുറയ്ക്കുകയാണെങ്കിൽ ഡയറ്റ് ആൻഡ് എക്സസൈസ് മാത്രം വഴിയും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ ചുരുക്കം പേർക്ക് കാണുന്ന ടൈപ്പ് 1 എന്ന തരത്തിലുള്ളൊരു പ്രമേഹമുണ്ട്, ആ പ്രമേഹത്തിന് ഇൻസുലിൻ തന്നെ വേണ്ടി വന്നേക്കും. ഇത് പിന്നെ വെയിറ്റ് എത്രയുണ്ട്? 50 കിലോത്തിൻ്റെ അടുത്തുണ്ടാവും. ആ 50 കിലോ എന്ന് പറയുമ്പോൾ വലിയ കൂടുതലല്ല. അപ്പോൾ അതുകൊണ്ട് സാധാരണ അമിതഭാരമുള്ളവരിലാണ് ടൈപ്പ് 2 പ്രമേഹം കൂടുതലായി കാണുന്നത്. അപ്പോൾ തൽക്കാലം എന്തായാലും മുലയൂട്ടൽ കഴിയുന്നത് വരെ ഇൻസുലിൻ തന്നെയാണ് നല്ലത്. അതിനുശേഷം തുടർ പരിശോധനകൾക്ക് ശേഷം
ഗുളികയിലേക്ക് മാറാൻ സാധിക്കുമോ എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. നന്നായി ഡയറ്റ് എക്സസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡയറ്റ് എക്സസൈസ് മാത്രം വഴി കൺട്രോൾഡ് ആകാനും സാധ്യതയുണ്ട്. ഡോക്ടർ ലേവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പം ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഡയബറ്റീസിനെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അതുവരെ ഉണ്ടാകാതെ അപ്പോഴും പെട്ടെന്ന് ഇട്ട് വരാനുള്ള ഒരു കാരണം എന്താണ്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി, ഒന്നുകിൽ പിന്നെ പ്രമേഹമുള്ളവർ ഗർഭിണിയാകുന്നു. നമ്മുടെ പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഡയബറ്റീസ് ഉള്ളതുകൊണ്ടും ഡയബറ്റീസ് ഇപ്പോൾ ആൾക്കാരെ വളരെ നേരത്തെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ടും ചെറുപ്പക്കാരായ യുവതികളിൽ ഇതൊരു വലിയ പ്രശ്നമാണ്, ഈ പിന്നെ പ്രമേഹത്തോടെ ഗർഭിണിയാകേണ്ടി വരുന്നു എന്നുള്ളത്. ഞാൻ അവർ എന്തുകൊണ്ടാകുന്നു എന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, അഥവാ ഈ ചെറുപ്പക്കാരികൾക്ക് പിന്നെ പ്രമേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായി രക്തത്തിലെ പിന്നെ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്തിട്ട് വേണം ഗർഭിണിയാകുവാൻ. കാരണം ഇല്ലെങ്കിൽ അമ്മയ്ക്കും കുഞ്ഞിനും അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എന്നിട്ട് ഗർഭാവസ്ഥയിലും വളരെ നന്നായി പ്രത്യേകിച്ച് ഇൻസുലിൻ ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. ഗർഭാവസ്ഥയിൽ ഈ പല പ്രശ്നങ്ങൾക്കും ഉള്ള സാധ്യത കൂടുന്നുണ്ട്. പ്രമേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇൻസുലിൻ്റെ പ്രവർത്തന ക്ഷമത കുറയുന്നുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ പറയും. അതുള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ ഗർഭാവസ്ഥയിൽ പലരിലും ആദ്യമായി പ്രമേഹം കാണുവാൻ സാധ്യത പിന്നെ സാധ്യമാകുന്നത്. ചില ആൾക്കാരിൽ പിന്നെ ഡെലിവറി കഴിയുമ്പോഴേക്ക് ഇത് മാറാം, പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ചു വരാം. ചില ആൾക്കാരിൽ ഇദ്ദേഹം സൂചിപ്പിച്ച മാതിരി അത് കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധ്യത. ഡോക്ടർ, നമുക്ക് വീണ്ടും ഒരു കോൾ ഉണ്ട്. ഹലോ, ആരാണ്? ഹലോ, ഞാൻ ചെന്നൈയിൽ നിന്ന് രാധയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം, പറയാമോ? നമസ്കാരം ഡോക്ടർ, എനിക്ക് പാർസ്യൽ ഷുഗർ, ഞാൻ തന്നെ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഇപ്പം പാർസ്യൽ ഷുഗർ വന്ന് 27, BP വന്ന് 235. ഓക്കെ, ഇപ്പൊ വന്ന് കണ്ണ് കാല് എല്ലാം ചെമ്മീന് ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തു, കാലിന് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇപ്പൊ വന്ന് കാലിന്റെ ലെഫ്റ്റ് കാലിന്റെ അടിയിൽ വേദനയുണ്ട്. അപ്പൊ ചെയ്തപ്പം ഒരു കുഴപ്പവും ഇല്ല. ഇപ്പൊ ഇത് ഒരു 1 week ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ്, ഇത് മാറുന്നില്ല. അവിടുന്ന് ഒരു ഓയിൽമെന്റ് തന്നു, അത് കടവുന്നുണ്ട്. സോഫ്റ്റ് ചപ്പൽ ഇടാനും പറഞ്ഞു. ഇപ്പൊ വലത് കാലിന്റെ ആംഗിൾ, ടോപ്പ് ആംഗിൾ ഉണ്ടല്ലോ, അവിടുന്ന് താഴോട്ട് വന്നിട്ട് മുട്ട് വരെ പെയിൻ ആണ്. അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്, ഒരു മെഡിസിൻ കഴിക്കുമ്പോ കുറവുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ 2 weeks ഞാൻ നിർത്തി നോക്കിയപ്പോ വീണ്ടും വേദനയാണ്. അത് ഈ ഷുഗറുമായിട്ട് കംപ്ലൈന്റ് ഇതിന്റെ ആണോ എന്നറിയാം. അതെ, ഇപ്പോ അമ്മയെ ഇതിനകത്ത് അമ്മ പറഞ്ഞതിൽ നിന്ന് ഒരു 2-3 ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, അമ്മയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം വളരെ നല്ലതല്ല. ശരിക്കും നല്ലൊരു നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന് മുമ്പ് 100-നോടടുത്തും ഭക്ഷണത്തിന് ശേഷം 150-നോടടുത്തും ആകേണ്ടതുണ്ട്. അപ്പോൾ താങ്കളുടെ രക്തത്തിലെ പഞ്ചസാര ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരല്പം കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് 10 കൊല്ലത്തെ പ്രമേഹമുണ്ടെന്ന് പറഞ്ഞു. മരുന്ന് നമുക്ക് ഒന്നുകൂടി ചിട്ടയായി ക്രമീകരിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അളവിലേക്ക് എത്തുവാൻ ശ്രമിക്കണം എന്നുള്ളത് ഒരു ആവശ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അതെ, തൈറോയിഡ് ഉണ്ട്. അതെ അതെ, ഒരു ലാസ്റ്റ് 18-20 ഇയേഴ്സ് ആയിട്ട് തൈറോയിഡ് ഉണ്ട്. ശരി, തൈറോയിഡ് ശരി, അല്ല അത് മരുന്ന് കഴിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, അമ്മയുടെ ഈ കാലിലെ വേദനയെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരം പ്രശ്നങ്ങളിൽ ഇത്തരത്തിൽ വേദന വരാം. ഒന്ന്, പ്രമേഹത്തെ തുടർന്നുണ്ടാകുന്ന ഞരമ്പ് രോഗം, അല്ലെങ്കിൽ സാധാരണ നമ്മൾ പാദരോഗം എന്ന് പറയുന്നതിൽ പിന്നെ പേഷ്യൻസിന് കാലിൽ വേദന ഉണ്ടാകുന്നു. പക്ഷെ അത് പലപ്പോഴും രണ്ട് കാലേയും കാലിനെയും ഒരുപോലെ ബാധിക്കുന്നു. ഈ മുളക് തേച്ചതുപോലെ ഒരു ചുട്ടു നീറുന്നു, അല്ലെങ്കിൽ സൂചി കുത്തിയതുപോലെയുള്ള അസഹനീയമായിട്ടുള്ള വേദന പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്നു. അമ്മേ, അതെ, അപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ വേദന അടുത്തിടയ്ക്കാണ് വന്നു എന്നുള്ളത് കൊണ്ടും രണ്ട് കാലിലും ഒരുപോലെ അല്ല എന്നുള്ളത് കൊണ്ടും ഒരു കാലില് പ്രത്യേകിച്ച് വലത്തെ കാലില് കാൽ മുട്ടിലും അതുപോലെ കണങ്കാലിലും ആംഗിളിലും ആണ് എന്നുള്ളതും പ്രമേഹത്തിന്റെ ഞരമ്പ് രോഗമാകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് മിക്കവാറും, അതെ അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ന്യൂറോപ്പതിക്കുള്ള ഒരു സാധ്യത കുറവാണ്. മിക്കവാറും സന്ധി സംബന്ധമായിട്ടുള്ളൊരു വേദനയാണ്. അതിന് പിന്നെ ഡയബറ്റീസുമായിട്ട് നേരിട്ടുള്ളൊരു ബന്ധത്തിനുള്ള സാധ്യത കുറവാണ്. ഒരു ഓർത്തോപീഡീഷനെയോ അല്ലെങ്കിൽ റുമറ്റോളജിസ്റ്റിനെയോ കണ്ട് ചികിത്സിക്കേണ്ടതുണ്ട്. ഡോക്ടർ ലേവിലേക്ക് വിളിച്ചതിന് നന്ദി. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടരും. ഏജന്റ് കോബ്ര, എന്തെങ്കിലും ലാസ്റ്റ് വിഷ്? ഒരു കിസ് മാത്രം. കോബ്ര ഡിയോ, ഇതിലുണ്ട് അരോമയിൽ എസൻസിന്റെ മായാജാലം. കോബ്ര ഡിയോസിന്റെ രാജാവ്. ചുവരുകൾ പൊളിഞ്ഞിളകുന്നത് ശല്യമായോ? പെയിന്റിംഗിന് മുമ്പായി ബിർള വൈറ്റ് വോൾ കെയർ പൊട്ടി അടിക്കൂ. അത് ചുവരുകളെ ഈർപ്പത്തിൽ നിന്ന് സംരക്ഷിക്കും. അതായത് പൊളിഞ്ഞിളകലിന് വിട. ഓ വേ ചെയ്യുന്നുണ്ട് ഇതന്നെ ഇപ്പൊ നമുക്ക്.
മലമ്പാട്ട് എന്ന കലാരൂപത്തെ വളരെയധികം സ്നേഹിക്കുകയും ഇന്നും ആ ഒരു കലാരൂപത്തിന്റെ ഒരു ശേഷിപ്പാണ് അമ്മ. സ്ത്രീ ഇന്ന് രാത്രി 8:30 ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, എപ്പോഴും പ്രമേഹ രോഗബാധിതർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എപ്പോഴാണ് അത് ചികിത്സിച്ച് തുടങ്ങേണ്ടത് എന്നുള്ളത്. പ്രമേഹ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, പ്രമേഹം എപ്പോഴാണ് ചികിത്സിക്കേണ്ടത്. മുമ്പൊക്കെ നമുക്ക് വലിയ കൃത്യമായിട്ടുള്ള ധാരണയില്ലായിരുന്നു. പലരും കരുതുന്നത് പോകുന്നിടം വരെ പോട്ടെ, പിന്നെ ഒരു 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 വീഴുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ വരുന്ന ഘട്ടത്തിൽ, കാഴ്ച മങ്ങുമ്പോഴോ അല്ലെങ്കിൽ നീര് വരുമ്പോഴോ ഒക്കെ ഡോക്ടറിൻ്റെ അടുത്ത് പോകാമെന്നാണ്. ആ ധാരണ തീർത്തും തെറ്റാണ്. കാരണം പ്രമേഹം ഇപ്പം അടുത്തിടയ്ക്ക് നടന്ന ചില പഠനങ്ങളിൽ കണ്ടത്, ആരംഭത്തിൽ തന്നെ പ്രമേഹം കണ്ടുപിടിച്ച്, നമ്മൾ കണ്ടുപിടിക്കുമ്പോഴല്ല പ്രമേഹം ആരംഭിക്കുന്നത്, അത് ഓർത്തോണം. അമിതമായ ദാഹം, മൂത്രം പോക്ക്, ശരീരം മെലിയുക, തുടങ്ങിയ ക്ഷീണം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകാമെങ്കിലും എല്ലാവരിലും ലക്ഷണം ഉണ്ടാകണം എന്നില്ല. അപ്പോൾ ലക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ഒരു 30-40 വയസ്സ് കഴിയുമ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പരിശോധിക്കുകയും ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കുകയും തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ തുടങ്ങി ആദ്യത്തെ 5 വർഷം, സാധിക്കുമെങ്കിൽ ആദ്യത്തെ 10 വർഷം നന്നായി പ്രമേഹത്തെ നിയന്ത്രിച്ചാൽ കോംപ്ലിക്കേഷൻസ് ഗണ്യമായി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ ആദ്യത്തെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം നിയന്ത്രിക്കാതിരുന്നിട്ട് പിന്നെയാണ് നാം നിയന്ത്രിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണം വളരെ പരിമിതമായിരിക്കും. മാത്രവുമല്ല, ആദ്യത്തെ 5 മുതൽ 10 കൊല്ലം നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. വളരെ ചെറിയ അളവ് മരുന്നുകൾ മതിയാകും. പൂർണ്ണമായിട്ടും ഭേദമാക്കുകയല്ല, പക്ഷെ നമുക്ക് നന്നായി നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും. പ്രമേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും അങ്ങോട്ട് ചെല്ലും തോറും, വർഷങ്ങൾ കഴിയും തോറും കൂടുതൽ കൂടുതൽ മരുന്ന് വേണ്ടി വരാറുണ്ട്. നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന മാതിരിയാണ്, 5-ാം ക്ലാസ്സിൽ 1-ാം പാഠം പോരാ, 10-ാം ക്ലാസ്സിൽ 5-ാം പാഠം പോരാ. അപ്പോൾ അങ്ങോട്ടും അങ്ങോട്ട്, പക്ഷെ നമുക്ക് മരുന്ന് കൂട്ടേണ്ടി വരുന്നതിൻ്റെ തോത് തുടക്കത്തിൽ തന്നെ നല്ല കൺട്രോൾ ആണെങ്കിൽ അധികം മരുന്ന് കൂട്ടേണ്ടി വരില്ല. മാത്രമല്ല, കോംപ്ലിക്കേഷൻ സാധ്യത കുറയുകയും ചെയ്യും. അതുകൊണ്ട് പ്രമേഹം ഇല്ലാത്തവർ തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഇന്ത്യക്കാർക്ക് റിസ്ക് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് ഭക്ഷണ ക്രമീകരണം, വ്യായാമം പ്രമേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യണം. പ്രമേഹം ഉണ്ടോ ഇന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിക്കണം. അഥവാ ഉണ്ടെങ്കിൽ ആരംഭത്തിൽ തന്നെ ഡയറ്റ് ആൻഡ് എക്സസൈസ് നിന്നില്ലെങ്കിൽ മരുന്ന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ആരാണ്? ഹലോ, പറഞ്ഞോളൂ, ആരാണ്? ഹലോ, വൈക്കത്ത് നിന്നാണ്. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? വൈക്കത്ത് നിന്ന് സുജയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ സുജ. ഞാന് എന്റെ അച്ഛനും പ്രമേഹം വന്നാണ് മരിച്ചത്. അതെ. അപ്പൊ എനിക്കാണൊരു 67 കിലോ ഭാരമുണ്ട്. അതെ. അപ്പം എനിക്ക് ഇപ്പൊ ആഹാരത്തിന് മുൻപ് പ്രമേഹത്തിന്റെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അതെ. താങ്കൾക്ക് ഇപ്പൊ ഭാരം എത്രയുണ്ട് ഉദ്ദേശം? ഭാരം 67 കിലോ. വയസ്സോ? വയസ്സ് 48. ഓക്കെ. അപ്പം താങ്കൾക്ക് കുടുംബ പാരമ്പര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടും ഈ പിന്നെ ഭാരം അല്പം കൂടുതൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടും രോഗസാധ്യത തീർച്ചയായിട്ടും കൂടുതലുണ്ട്. അപ്പോൾ അതിന് 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞത് മാതിരി രക്തത്തിലെ പിന്നെ ഗ്ലൂക്കോസിൻ്റെ അളവൊന്ന് പരിശോധിച്ച് നോക്കുക. രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞോ ഒന്ന് പരിശോധിക്കുക. ഞാൻ അതിൻ്റെ അളവ് നേരത്തെ സൂചിപ്പിച്ചു, യഥാക്രമം നമുക്ക് 100-ലും 140-ലും താഴെ ആയിരിക്കണം നോർമലായി നിൽക്കേണ്ടത്. പിന്നെ രണ്ടാമതൊരു കാര്യം, പ്രമേഹം പിന്നെ വന്നിട്ട് നമുക്ക് ഭക്ഷണം ക്രമീകരിക്കാം അല്ലെങ്കിൽ വ്യായാമം ചെയ്യാം എന്ന് ചിന്തിക്കാതെ ഇപ്പൊ തന്നെ നന്നായി ഭക്ഷണം ക്രമീകരിച്ച് വ്യായാമം ചെയ്ത് ശരീരഭാരം ഒരു 7 മുതൽ 10 കിലോ വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ പ്രമേഹ സാധ്യത ഏതാണ്ട് 58% നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി ഭക്ഷണം നന്നായി ക്രമീകരിക്കുക. പച്ചക്കറികൾ ധാരാളം ഉപയോഗിക്കുക, പഴവർഗ്ഗങ്ങൾ മിതമായി ഉപയോഗിക്കാം. എന്നാൽ അരി, ഗോതമ്പ്, കിഴങ്ങ് തുടങ്ങിയ നമ്മൾ സ്റ്റാർച്ച് എന്ന് പറയും അത് കുറയ്ക്കണം. കൊഴുപ്പുള്ള സാധനങ്ങൾ, എണ്ണ, വെണ്ണ, നെയ്യ്, കൊഴുപ്പ്, മുട്ടയുടെ മഞ്ഞ, മട്ടൺ, ബീഫ് ഇവയെല്ലാം കഴിയുന്നതും വർജിക്കുക. ചെറുമത്സ്യങ്ങൾ നല്ലതാണ്, പക്ഷേ വറുക്കുന്നതും അതുപോലെ തേങ്ങയുടെ ഉപയോഗവും കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. നന്നായി ഭക്ഷണം ക്രമീകരിക്കൂ. നിത്യം 1/2 മണിക്കൂറെങ്കിലും നടക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യായാമം ചെയ്യുക. ശരീരഭാരം നിയന്ത്രിക്കുക. പ്രമേഹ സാധ്യത തീർച്ചയായിട്ടും നമുക്ക് കുറയ്ക്കാം. ഡോക്ടർ, ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഇൻസുലിൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇൻസുലിൻ വളരെ നല്ലൊരു മരുന്നാണ്, പക്ഷേ എല്ലാവർക്കും ഇൻസുലിൻ വേണ്ട. നമുക്ക് ആരംഭദിശയിൽ ഞാൻ പറഞ്ഞത് മാതിരി വളരെ ലളിതമായ ചില ഗുളികകൾ വെച്ച് കൺട്രോൾ ചെയ്യാം. നമ്മൾ സാധാരണ ആദ്യം ഉപയോഗിക്കുന്നത് മെറ്റ്ഫോർമിൻ എന്നൊരു ഗുളികയാണ്, പ്രത്യേകിച്ച് അമിതവണ്ണമുള്ളവരിൽ. പക്ഷേ ഇന്ന് പിന്നെ ലോകത്തെല്ലായിടത്തും ആദ്യമായി കൊടുക്കുന്ന മരുന്ന് ഇത് തന്നെയാണ്. അത് വളരെ വില കുറഞ്ഞ മരുന്നാണ്, എല്ലായിടത്തും കിട്ടുന്ന മരുന്നാണ്.
പിന്നെ താരതമ്യേന പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത മരുന്നാണ്. മെറ്റ്ഫോർമിൽ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ രണ്ടാമത് സൾഫോണിൽ യൂറിയ എന്ന വിഭാഗത്തിലൊരു മരുന്ന് കൂടെ നമ്മൾ ചേർക്കും. അതാണ് സാധാരണ ഡയോണിൽ ഗ്ലൈസിഡ് ഗ്ലൈനേസ് ഗ്ലൈമർ അമാരിൽ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നതെല്ലാം ഈ വിഭാഗത്തിലെ മരുന്നാണ്. എന്നാൽ ഒരു അഞ്ചോ ആറോ എട്ടോ കൊല്ലം ആയി കഴിയുമ്പോഴേക്കും ഈ ഇരട്ട മരുന്നിൻ്റെ പരമാവധി അളവിലും നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകാം. അപ്പോഴാണ് നമ്മളൊരു മൂന്നാമത് മരുന്നിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ മൂന്നാമത് നമുക്ക് മൂന്ന് മരുന്നുകൾ ഉണ്ടായിരുന്നു. പയോഗ്ലിറ്റസോൺ എന്നൊരു മരുന്നുണ്ടായിരുന്നു, ഗ്ലിപ്റ്റിൻ എന്നൊരു മരുന്നുണ്ട്, ഇൻസുലിൻ എന്ന മരുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ആഴ്ച പയോഗ്ലിറ്റസോൺ പിൻവലിക്കപ്പെട്ടു. അപ്പോൾ പയോഗ്ലിറ്റസോൺ നല്ലൊരു മരുന്നായിരുന്നു, അതിന് വിലയും വളരെ കുറവായിരുന്നു. പക്ഷേ പയോഗ്ലിറ്റസോൺ ഇപ്പോൾ ലഭ്യമല്ല എന്നുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് രണ്ട് പോംവഴിയേ ഉള്ളൂ, ഒന്നുകിൽ ഇൻസുലിൻ അല്ലെങ്കിൽ ഗ്ലിപ്റ്റിൻ. അത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് സാധാരണ ഒരാളിലെ പ്രമേഹമെങ്കിലും ചില ആളുകൾക്ക് വളരെ മുൻപേ തന്നെ ഇൻസുലിൻ വേണ്ടി വന്നേക്കാം. ചില ആളുകൾക്ക് വളരെ താമസിച്ച് ഒരു 10-20 കൊല്ലത്തിന് ശേഷം മാത്രം ഇൻസുലിൻ. നമുക്കൊരു കോൾ ഉണ്ട്. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്? ഹലോ. ഹലോ, ആരാണ് വിളിക്കുന്നത്? ഞാൻ തോന്നക്കലിൽ നിന്ന് ഷീനയാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ അമ്മ, എന്താണ്? ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഹലോ സാർ, ഞാൻ 13 വർഷമായിട്ട് ഡയബറ്റിക് ഉള്ള ഒരാളാണ്. അതെ. ഞാൻ എനിക്ക് പ്രഗ്നന്റ് ആയപ്പോഴത്തേക്ക് വന്നതാണ്. പക്ഷെ ഞാൻ ഇടയ്ക്ക് ഒത്തിരി കുറഞ്ഞപ്പോൾ പിന്നെ മരുന്ന് കഴിക്കാതെ ഇപ്പൊ ഫാസ്റ്റിങ്ങിലൊക്കെ 235 ഉണ്ട്. കാർഡിയോളജി പ്രശ്നമുണ്ട്. ഞാൻ ഇപ്പൊ അമ്രല് M2 ആണ് കഴിക്കുന്നത്. അമ്മ, താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് താങ്കൾ സൂചിപ്പിച്ചത്. അതായത് പ്രമേഹ രോഗികൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രധാന അബദ്ധമാണ്. ആ തുടക്കത്തിൽ നമ്മൾ നല്ലൊരു ജാഗ്രതയോടെ ചികിത്സിക്കുന്നു, എന്നാൽ കുറച്ച് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഷുഗറൊക്കെ നോർമലാണ് എന്നറിഞ്ഞു കഴിയുമ്പോൾ ഏതാനും ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ നമ്മൾ ചികിത്സ മുടക്കുന്നു, എന്നിട്ട് വീണ്ടും ഷുഗർ കൂടുന്നു. ഇത് ഒരിക്കലും നല്ലതല്ല. താങ്കൾക്ക് മാത്രമല്ല, പിന്നെ പ്രമേഹ രോഗികൾക്ക് ആർക്കും ഇത് നല്ലതല്ല. കാരണം നമുക്ക് ഇടയ്ക്ക് ചികിത്സ മുടങ്ങുമ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, അവിടുന്ന് അങ്ങോട്ട് പിന്നെ ബ്ലഡ് ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാൻ കൂടുതൽ പ്രയാസമായിരിക്കും. രണ്ട്, പിന്നെ ആവശ്യമില്ലാതെ കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുമാതിരി ആരംഭത്തിൽ കണ്ടുപിടിക്കണം എന്നുള്ളത് പോലെ പ്രധാനമാണ്. നമ്മൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകണം എന്ന് പറയുന്ന, സ്കൂളിൽ ചേർന്നാൽ മാത്രം പോരാ, എല്ലാ ദിവസവും സ്കൂളിൽ കൃത്യമായി പോകണമെന്ന് പറയുന്നത് പോലെ പ്രമേഹം കൃത്യമായി ചികിത്സിക്കുവാനും നാം ശ്രദ്ധിക്കണം. അത് ഇനി കഴിഞ്ഞത് കഴിഞ്ഞു പോട്ടെ, ഇനി അമ്മ ഒരു കാര്യം ചെയ്യൂ, ഇനി മുതൽ കൃത്യമായി ചികിത്സിക്കൂ. പക്ഷെ അമ്മ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ പര്യാപ്തമല്ല, അതുകൊണ്ടാണ് അമ്മയുടെ ഷുഗർ അല്പം കൂടി നിൽക്കുന്നത്. ആൻഡ് മിക്കവാറും ഇത്രയും വർഷം ആയതുകൊണ്ട് ഇൻസുലിൻ കൂടി വേണ്ടി വന്നേക്കാം. ഏതായാലും ഡോക്ടറെ കാണൂ, ഇനിയും നമ്മൾ വൈകിട്ടില്ല, ഇനി അമ്മ കൃത്യമായി ചികിത്സിക്കൂ.